കുട്ടി വലിയൊരു തീകോളമായിരുന്നു. അതിന് വലിയ അപകടം, വലിയൊരു സങ്കടമായിരുന്നു. നിങ്ങൾ അറിയുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള ഞങ്ങളെ മക്കൾ മാതിരിയുള്ള ആൾക്കാരാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോയത്. വലിയൊരു ദുരന്തത്തിന്റെ ബാക്കി പത്രത്തിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ 12 പേരുടെ ജീവനെടുത്ത ഒരു വലിയൊരു അപകടം, ഒരു ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു അപകടത്തിൽ അതിന്റെ ബാക്കി പത്രമാണ് ഈ വണ്ടി. 2019 December 31 വെളുപ്പിന് 4 മണിക്ക് ഉണ്ടായ അപകടമാണ്. രക്ഷപ്പെടുത്താൻ വന്ന നാട്ടുകാരുൾപ്പെടെ 12 പേരാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടത്. ഇതിൻ്റെ ഈ വണ്ടി ഒരു കാറുമായിട്ട് ഒരു ആക്സിഡൻ്റ് ആവുകയും റോട്ടിൽ മറിയുകയാണ് ചെയ്തത്. അത് 3 ടാങ്കാണുള്ളത്. അതിൽ നിന്ന് ഒരു ടാങ്കിൽ നിന്ന് ചെറിയൊരു ചോർച്ച ഉണ്ടായിരുന്നു വാതക. ഇതിനെ രക്ഷാപ്രവർത്തനത്തിലൊന്ന് വന്ന പോലീസ് വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ അതിൽ നിന്നുണ്ടായ സ്പാർക്ക് മൂലം ഈ ഒരു ടാങ്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതിന് രക്ഷാപ്രവർത്തനത്തിന് വന്ന ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ, 3 രക്ഷാപ്രവർത്തകരും ബാക്കി രക്ഷാപ്രവർത്തനത്തിന് വന്ന നാട്ടുകാരും നാട്ടുകാരുടെ ജീവനുമാണ് ഈ ഒരു അപകടത്തിൽ പോയിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അപകടത്തെക്കുറിച്ച് ഇവിടുത്തെ തന്നെ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഈ ഒരു അപകടം നടന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചായക്കട നടത്തുന്ന ഒരു ഇത്തായാണ്. നമസ്കാരം ഇത്താ. തടെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് സുബൈദ. സുബൈദ, ഇപ്പൊ നമ്മുടെ മുന്നിൽ അന്ന് 2009 നടന്ന ഒരു അപകടമല്ലായിരുന്നു ഇത്? 2010 നടന്നത്. ഇത് നടന്നപ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന? ഇത് വെളുപ്പിനായിരുന്നു. അന്ന് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ അന്ന് പോയേനാ? തീർച്ചയായിട്ടും. ഇവിടെ നിങ്ങളെ നിങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ ഒരുപാട് അന്ന് മരണപ്പെട്ടു പോയത്. 13 പേര് രക്ഷപ്പെട്ടത്. വലിയൊരു അപകടമായിരുന്നു നടന്നത്. ഇതിനകത്ത് 3 ടാങ്കാണുണ്ടായിരുന്നത്. 3 തുറകളാണുണ്ടായിരുന്നത്. അതിനകത്ത് മേളിൽ ക്യാപ്പ് പൊട്ടി. വലിയൊരു തീകോളമായിരുന്നു. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത. അതിലും വലിയ അപകടമാണ്. വലിയൊരു സങ്കടമായിരുന്നു. നിങ്ങൾ അറിയുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള ഞങ്ങളെ മക്കൾ മാതിരിയുള്ള ആൾക്കാരാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോയത്. ഇന്നും നമ്മുടെ മുന്നിൽ ഈ ഒരു വണ്ടി കിടക്കുകയാണ്. ഇന്നും ഒരു ദുരന്തത്തിന്റെ ഒരു നേർക്കാഴ്ച എന്നോണം നമ്മുടെ മുന്നിൽ തന്നെ ഈ ഒരു ടാങ്കർ കിടക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ അവരുടെ ഓർമ്മ പലപ്പോഴും കയറി വരാറില്ലേ. ഇപ്പൊ ഇത് പറയാം, എത്ര വർഷമായിട്ടാ? 12 വർഷമാണ് ഇപ്പം കടന്നു പോണത്. വലിയൊരു അപകടം. നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയൊരു അപകടമാണിത്. നമ്മുടെ ഈ ഏരിയയിൽ നടന്ന ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണിത്. അന്ന് മരണപ്പെട്ടു പോയവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം? നമ്മള് മരണപ്പെട്ടു പോയവർക്ക് 6 ലക്ഷം രൂപയുടെ ചെക്ക് കിട്ടി. സർക്കാര് സഹായം, അവർക്ക് ജോലിയും കൊടുത്തു, അവരെ ആശ്രിതർക്ക് ജോലിയും കൊടുത്തു. സർക്കാർ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അവർ രക്ഷാപ്രവർത്തനത്തിന് പോയി, അവർ നാടിനു വേണ്ടി മരണപ്പെട്ടു. സർക്കാർ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അതിലൊരു സന്തോഷം നമുക്കുണ്ട് അല്ലേ. പൈസ കിട്ടി, ചെക്ക് കിട്ടി, പിന്നെ അവർക്ക് അവരുടെ ഭാര്യമാര് കുടുംബങ്ങൾ കഴിയുന്നവർക്ക് ജോലിയും കിട്ടിയിട്ടുണ്ട്. ഈ നാട്ടുകാരിയായ ഇവിടെ ചായക്കട നടത്തുന്ന ഇത്തായാണ് നമുക്ക് ഈ ചരിത്രം ഇപ്പൊ പറഞ്ഞു തന്നത്. അപ്പൊ ഈ നടക്കുന്ന ഒരു ഓർമ്മയായി ഇന്നും ഈ കൊല്ലം കരുനാഗപ്പള്ളിയിൽ പുത്തൻ തെരുവിൽ ഈ ഒരു ടാങ്കർ കിടക്കുന്നുണ്ട്. വലിയ ഒരു അപകടത്തിൻ്റെ ഒരു സാക്ഷ്യപത്രമായിട്ട് ഇതേ കിടക്കുന്ന കാഴ്ചയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും വേറൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.